ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കോഴ്സുകളെ കുറിച്ചിട്ടുള്ള ചെറിയൊരു അപ്ഡേഷനായിട്ടാണ് കേട്ടോ. അതിലേറ്റവും കൂടുതൽ പറയാനുള്ളത് നമ്മുടെ SSLC പ്ലസ് ടുവിൻ്റെയും അപ്ഡേഷനെ കുറിച്ചിട്ടാണ്. നമ്മുടെ 2024 ഒക്ടോബർ നവംബർ മാസത്തിൽ വരുന്ന എക്സാമിനുള്ള രജിസ്ട്രേഷൻ സമയം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ SSLC പ്ലസ് ടുവിൻ്റെയും ഒത്തിരി പേർക്ക് SSLC പ്ലസ് ടു ഒക്കെ ചെയ്യണം എന്നുള്ളത് ആഗ്രഹങ്ങളുണ്ടാകും. പക്ഷേ അതൊന്നും പല കാരണങ്ങളൊന്നും നടക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കും ചെയ്യാം, ഓഫ്ലൈനായിട്ട് പരീക്ഷ എഴുതാം. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ഓൺലൈനായിട്ട് പഠിക്കാം, അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് പരീക്ഷ എഴുതാം കേട്ടോ. അപ്പോൾ ഇതിനെ രണ്ടിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന്. വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യത്തെ ഇതെന്താന്ന് വെച്ചെങ്കിൽ നമ്മുടെ NIOS ആണ് കേട്ടോ. കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന പരീക്ഷയാണ് NIOS. നമ്മുടെ SSLC പ്ലസ് ടു ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ NIOS കാര്യത്തിൽ ഒത്തിരി പേർക്ക് സംശയങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. PSC UPSC അപ്രൂവ്ഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് കിട്ടും, PDFഉം കിട്ടും. പിന്നെ ബുക്സും കാര്യങ്ങളും നിങ്ങൾക്ക് NIOS അയച്ചു തരികയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് അഡ്മിഷൻ എടുക്കും വേണം, രജിസ്ട്രേഷൻ നടത്തും വേണം കേട്ടോ. എങ്കിൽ മാത്രമുള്ളൂ, നമ്മളിത് 6 മാസത്തെ കോഴ്സ് എന്ന് പറയുകയാണെങ്കിലും ആക്ച്വലി ഇതൊരു 6 മാസം മാത്രം വിട്ടു നിൽക്കുന്ന ഒരു കോഴ്സല്ല, കുറച്ച് ഡ്യൂറേഷൻ ആയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഒത്തിരി പേർക്ക് സംശയം ഉണ്ടാകും, ഓഫ്ലൈനായിട്ട് പോയിട്ട് എഴുതണ്ടേ, ഇനിയിപ്പോൾ തോറ്റാൽ എന്താ ചെയ്യുക എന്നുള്ളതൊക്കെ. നിങ്ങൾ എക്സാമിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ ഫെയിലാവുകയാണെങ്കിൽ നിങ്ങൾ 5 വർഷം നിങ്ങൾക്കൊരു ഗ്യാപ്പ് ഉണ്ട്, ആ 5 വർഷത്തിൻ്റെ ഉള്ളിൽ എഴുതിയെടുത്താൽ മതി. അതുപോലെ തന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷം പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത ഏപ്രിലിൽ, അതായത് നമുക്ക് ഒക്ടോബർ നവംബറും അതുപോലെ തന്നെ ഏപ്രിലുകളിലുമാണ് ഈ ഒരു പരീക്ഷകൾ വരാറുള്ളത്. വർഷത്തിൽ 2 തവണകളായിട്ടാണ് പരീക്ഷ വരിക. അപ്പോൾ ഒക്ടോബറിൽ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഏപ്രിലിൽ എഴുതാം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു 5 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു SSLC പ്ലസ് ടു പൂർത്തിയാക്കിയാൽ മതി കേട്ടോ. ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും പറയുക, നിങ്ങൾ എപ്പോഴാണോ അഡ്മിഷൻ എടുത്ത് എത്രയും പെട്ടെന്ന് SSLC പ്ലസ് ടു പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പം വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതാൻ പോകണ്ടേ എന്നുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വേണ്ട. കാരണം ഒരു 5 അല്ലെങ്കിൽ മാക്സിമം 6 ദിവസമല്ലേ എക്സാം എഴുതാൻ പോകേണ്ടി വരുള്ളൂ. പിന്നെ എല്ലാ ജില്ലകളിലും എക്സാം സെൻറ്റർ ഉണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മലപ്പുറത്തിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ മലപ്പുറത്തന്നെ 4-5 എക്സാം സെൻറ്ററുകളുണ്ട്. സോ അതിനെ കുറിച്ചിട്ടൊന്നും ഒത്തിരി ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തോളൂ. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് പഠിക്കാൻ, പരീക്ഷയ്ക്ക് മാത്രമേ നിങ്ങൾ പുറത്തു പോയാൽ മതിയാവും. പിന്നെ അടുത്തൊരു ഓപ്ഷന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കും ചെയ്യാം, ഓൺലൈനായിട്ട് പരീക്ഷ എഴുതാം എന്നുള്ളത്. ഇത് NIOS കേട്ടോ. ഇതിൻ്റെ ബോർഡ് വരുന്നത് ജാമിയ ഉർദു അലിഗഡ് ആണ്. ഇതും അതുപോലെ തന്നെ PSC അപ്രൂവ്ഡ് ആണ്, അതുപോലെ തന്നെ UPSC അപ്രൂവ്ഡ് ആണ്. നമ്മൾ ഏകദേശം NIOS ആ ഒരു വാല്യൂന്നെയാണ് കേട്ടോ ഇതിന് വരുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക NIOS എടുക്കാൻ തന്നെയാണ്. ഇനിയിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുള്ളവരാണ്, ഒരു കാരണം കൊണ്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പുറത്തു പോകാൻ പറ്റില്ല, അതുപോലെ തന്നെ പഠിക്കാനും കുറച്ച് മടിയാണ് എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓൺലൈൻ പരീക്ഷൻ്റെത് ചൂസ് ചെയ്യുക കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ ഈ ഒരു എക്സാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വർഷത്തിൽ 1 തവണയാണ് എക്സാം ഉണ്ടാവുക. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് പരീക്ഷ ഉണ്ടാവുക കേട്ടോ. പരീക്ഷ ഉണ്ടായി ഏകദേശം 1-2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്യും. പിന്നെ NIOS ജാമിയ ഉർദു അലിഗഡിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ഏത് പ്രായമാണെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ 7-ാം ക്ലാസ്സിലെ TC കാണാനല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വേണ്ട. പ്ലസ് ടു എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് വേണം. എന്നാൽ SSLC ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമല്ല, മെയിനായിട്ട് വരുന്നത് ആധാർ കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റുള്ള പാസ്പോർട്ട് അതുപോലെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ആയാൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെതാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ PDF ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാം വരുന്നത് ടിക്ക് ചെയ്ത് പോകുന്ന ടൈപ്പ് എക്സാമാണ് കേട്ടോ. അതായത് ഒരു ക്വസ്റ്റ്യന് അതിൽ 4 ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ടാകും, അതിൽ കറക്റ്റായിട്ടുള്ള ഉത്തരത്തിന് നമ്മൾ ടിക്കിട്ട് പോവുക. ആ ഒരു രീതിയിലാണ് എക്സാം വരുന്നത്. NIOS ആണെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലും പരീക്ഷ എഴുതാം. പക്ഷേ ഈ ഒരു ജാമിയ ഉർദു അലിഗഡ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്യേണ്ടി വരും കേട്ടോ, അതിൽ മലയാളത്തിൻ്റെത് വരുന്നില്ല.
ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്തു, നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതും നമ്മുടെ NIOS പോലെ തന്നെ 5 വർഷത്തിന്റെ ഉള്ളിൽ ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കിയാൽ മതി. അപ്പൊ നമ്മുടെ SSLC പ്ലസ് ടുവിന്റെയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒത്തിരി പേർക്ക് ഭയങ്കര ആഗ്രഹങ്ങൾ ഉണ്ടാവും പഠിക്കാനൊക്കെ, പക്ഷേ നമുക്ക് ഓൺലൈൻ ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ഫീസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. കാരണം വിളിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണ്, ഞാൻ തിരിച്ച് വിളിക്കുമ്പോൾ നിങ്ങളും ബിസി ആയിരിക്കും, അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെ സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴാണോ ഫ്രീ ആ സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ തരും. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആ സമയത്ത് നിങ്ങൾ എനിക്ക് റിപ്ലൈ തന്നാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത്, ഇനിയിപ്പോൾ SSLC ഡീറ്റെയിൽസ് ആണെങ്കിൽ അങ്ങനെ, പ്ലസ് ടു ഡീറ്റെയിൽസ് ആണെങ്കിൽ അങ്ങനെ, ഇനിയിപ്പോൾ ഓൺലൈൻ എക്സാമിൻ്റെ SSLC പ്ലസ് ടു ഓൺലൈൻ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് വിട്ടാൽ മതി. ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈ ഞാൻ ഫ്രീ ആവുന്നതിനനുസരിച്ച് തരും കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ PPTTC മോണ്ടിസോറി TTC അതുപോലെ തന്നെ അറബിക് TTC എന്നീ കോഴ്സുകൾക്കൊക്കെ ഈ ഒരു 2023 ഡിസംബർ ബാച്ചിൽ ഓഫർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഓഫർ തീർന്നിട്ടില്ല, ഏകദേശം ഒരു 1 വീക്കും കൂടെ ഉണ്ടാവും ആ ഒരു ഓഫർ. അപ്പോൾ ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഈ സമയത്ത് മാത്രമേ ഓഫർ ഉണ്ടാവുള്ളൂ. January 15 ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഓഫർ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ PPTTC ഓഫർ ഉണ്ടോ മോണ്ടിസോറിക്ക് ഓഫർ ഉണ്ടോയെന്ന് ചോദിച്ച് വരരുത്, അത് എനിക്കും സങ്കടമാണ്, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ പ്ലസ് ടു പഠിക്കണോ നിങ്ങൾ തയ്യാറായിക്കോളൂ, SSLC പഠിക്കണോ നിങ്ങൾ തയ്യാറായിക്കോളൂ. ഓൺലൈൻ എക്സാം ഉണ്ട്, ഓഫ്ലൈൻ എക്സാമും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതാ വേണ്ടെങ്കിൽ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാം എഴുതാം. പിന്നെ നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല. ഇനിയിപ്പോൾ ഓൺലൈൻ എക്സാമിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ ഓഫ്ലൈൻ എക്സാമിൻ്റെ കാര്യമാണെങ്കിലും നമുക്ക് ഒരുപാട് സമയമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു, ബൈ.